എങ്ങനെയാണ് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ടീച്ചർ പഠിച്ചതാണ്. ടീച്ചർ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം, പറഞ്ഞു തന്നിട്ട് കുറച്ച് വേർഡ്സ് തന്നിട്ട് നിങ്ങൾ റൈറ്റ് എ ഓർ ആൻഡ് എന്ന് പറഞ്ഞ് തരുമ്പോഴത്തേക്കും ആ വർക്ക് നിങ്ങൾ ഇവിടെ നോക്കൂ. ആപ്പിൾ, ഓറഞ്ച്, മാംഗോ, ബനാന. ആപ്പിളിന്റെ മുന്നേ നമ്മൾ ദിസ് ഈസ് എ ആപ്പിൾ ഒരിക്കലും പറയില്ല, ദിസ് ഈസ് എൻ ആപ്പിൾ എന്ന് മാത്രമേ പറയൂ. പറയും അതെന്തുകൊണ്ടാണ് മീസ് പറഞ്ഞ എല്ലാവരും മറന്നുപോയോ? ഓർമ്മയുണ്ട് എല്ലാവർക്കും. നമ്മുടെ ഒരു വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ വവൽ ലെറ്റർ ആണെങ്കിൽ, അതായത് ആപ്പിൾ എന്നുള്ള വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ എ, എ ഈസ് എ വവൽ. സോ വി യൂസ് ആൻഡ് ബിഫോർ ദി വേർഡ് ആപ്പിൾ അല്ലേ. അടുത്ത് നോക്കൂ, മാംഗോ. എ മാംഗോ, ദേർ ഈസ് എ മാംഗോ, ദിസ് ഈസ് എ മാംഗോ, ദാറ്റ് ഈസ് എ മാംഗോ എന്നൊക്കെ പറയും. പക്ഷേ ദാറ്റ് ഈസ് ആൻഡ് മാംഗോ ചേർക്കില്ല, നമ്മള് വി യൂസ് എ ബിഫോർ ദി വേർഡ് മാംഗോ. എന്തുകൊണ്ടാണ്? ആ ഫസ്റ്റ് ലെറ്റർ എം ഈസ് എ കൺസണന്റ് അല്ലേ, കൺസണന്റ് ആയതുകൊണ്ട് നമ്മൾ അതിന്റെ മുന്നേ എ ചേർക്കുള്ളൂ. എ മാംഗോ നമ്മൾ ആദ്യം യു കെ ജിയിൽ ഫസ്റ്റ് പഠിച്ചതാണ്. 26 ലെറ്റേഴ്സ് ഉണ്ട് ഇംഗ്ലീഷ് ആൽഫബറ്റില്, അതില് 21 കൺസണന്റ്സ് ആൻഡ് 5 വോവൽസ്. ആ വോവൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വേർഡ്സ് പഠിച്ചത് അല്ലേ. അപ്പൊ അതിൽ നോക്കൂ, ആപ്പിൾ എന്നുള്ള വേർഡിന് മുമ്പേ ആൻ ചേർക്കുന്നു, മാംഗോ എന്നുള്ള വേർഡിന് മുമ്പേ എ ചേർക്കുന്നു. അത് അടുത്ത് നോക്കിയ ഓറഞ്ച്, ഈ ഓറഞ്ച് എന്നുള്ള വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ ഓ, ഓ ഈസ് എ വോവൽ. സോ വി യൂസ് ഓറഞ്ച്, എ ഓറഞ്ച് എന്ന് പറയുന്നല്ലേ. അടുത്ത് നോക്കൂ, ബനാന. ആൻഡ് ബനാന എന്ന് ഒരിക്കലും പറയില്ല, എന്ത് പറയും? എ ബനാന. എന്തുകൊണ്ടാണ്? ബനാന എന്ന് പറയുന്ന വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ ബി, ബി ഈസ് എ കൺസണന്റ് അല്ലേ, കൺസണന്റ് ആയതുകൊണ്ട് അതിന്റെ മുന്നേ നമ്മൾ എ ചേർക്കുന്നു. ടീച്ചർ കുറച്ച് വർക്ക് തരുന്നു, അത് നിങ്ങൾ അത് ചെയ്ത് കിട്ടണം. എല്ലാവർക്കും മനസ്സിലായത് പഠിപ്പിച്ച കാര്യമാണ്, ടീച്ചർ വീണ്ടും പറഞ്ഞു തരാണ്, ശ്രദ്ധിച്ച് കേൾക്കുക, അതുപോലെ എഴുതുക. ഓക്കെ, ടേക്ക് ഇംഗ്ലീഷ് നോട്ട്. ഇംഗ്ലീഷ് നോട്ട് എടുത്തിട്ട് നമുക്ക് ടീച്ചർ കുറച്ച് വർക്ക് തന്നിട്ടുള്ളൂ. അതിൽ എ റൈറ്റ് എ ഓർ ആൻ, ഇതിൽ ബ്ലാങ്ക് ആയിട്ടുള്ള സ്ഥലത്ത് എ ആണോ ആൻ ആണോ ചേർക്കുന്നതെന്ന് നമുക്ക് ആദ്യം ടീച്ചർ പറഞ്ഞു തന്നു അല്ലേ. ബോർഡിൽ ടീച്ചർ അത് കുറച്ച് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ നോക്കൂ, ദാറ്റ് ഈസ് ഔട്ട്. ഇവിടെ എ ആണോ ആൻ ആണോ ചേർക്കണം. ആദ്യം ടീച്ചർ പറഞ്ഞു എന്താണ്? ആ വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ നോക്കണം ഇല്ലേ. ഫസ്റ്റ് ലെറ്റർ വവലാണെങ്കിൽ എന്ത് നമ്മൾ യൂസ് ചെയ്യും? ആൻ അല്ലേ. അടുത്ത നെക്സ്റ്റ് നോക്കൂ, ദിസ് ഈസ് അംബ്രല്ല. അംബ്രല്ലയുടെയും ഫസ്റ്റ് ലെറ്റർ ഏതാണ്? യു, അതിന് വവലാണ് അല്ലേ. ഇവിടെ ഒ, വവൽ സൗണ്ടിൽ ലെറ്ററിൽ തുടങ്ങുന്ന വേർഡാണെങ്കിൽ നമ്മൾ മുന്നേ ആൻ ചേർക്കും. അടുത്തത് ദിസ് ഈസ് ഡാഷ് ഡോൾ. ഡോൾ എന്ന് പറയുന്നതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഡി, ഡി കൺസണന്റ് ആണ്. അപ്പം നിങ്ങൾക്ക് എന്താണ് അവിടെ അടി എന്ന് അറിയാം. അതുപോലെ പെൻ, പെൻ പി, പി ഈസ് എ കൺസണന്റ്. അപ്പോൾ അത് കൺസണന്റ്, വോവൽസ് നന്നായിട്ട് മനസ്സിലാക്കുക. വോവൽസ് 5 ആണ്, എ ഇ ഐ ഒ നമ്മൾ തുടക്കം മുതൽ പഠിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് ചേർക്കുന്നത് അറിയാം. അടുത്തത് ദിസ് ഈസ് ഡാഷ് ഹട്ട്. ഫസ്റ്റ് ലെറ്റർ എച്ച് ആണ്, എച്ച് ഈസ് എ കൺസണന്റ്. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം എന്താണ് ഇവിടെ അടയുണ്ട്. അടുത്തത് നോക്കൂ, ഐസ്ക്രീം. ഐസ്ക്രീമിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഐ, ഐ ഈസ് എ വോവൽ. എന്താണ് ആഡ് ചെയ്യണമെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ എല്ലാവരും ഈ ഒരു വർക്ക് ഇത്രയും തനിയത് തന്നെ. ഇനി പാരൻസിൻ്റെ ഹെൽപ്പൊന്നും വേണ്ട. നിങ്ങൾ ടീച്ചർ പറഞ്ഞു ഇത് നോക്കൂ, വേർഡ് ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ ദാറ്റ് എന്നുള്ളൊരു വേർഡ് ചേർത്ത് എഴുതിയിട്ട് ഒരു ഫിംഗർ വെച്ചൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് അടുത്ത് ഈസ് കണ്ടോ, ദാറ്റ് ഈസ്. ഇവിടെ എന്താണ് എ ആണോ ആൻ ആണോ അത് എഴുതിയിട്ട് അതുപോലെ ഒരു വേർഡ് വേർഡ് എഴുതുമ്പോഴത്തേക്കും വേർഡിൻ്റെ ലെറ്റേഴ്സ് മുഴുവൻ ചേർത്ത് എഴുതുക. അടുത്ത് വരുമ്പോഴത്തേക്ക് ഒരു ഗ്യാപ്പ് കൊടുക്കുക, അടുത്ത വേർഡ് എഴുതുക. അതൊന്ന് ഇപ്പോൾ തന്നെ പ്രാക്ടീസ്. അപ്പോൾ എല്ലാവരും ഈ വർക്കൊന്ന് ചെയ്ത് ടീച്ചറിനെ ചെയ്യുക. അപ്പോൾ എല്ലാവരും ചെയ്യലോ. ഓക്കെ, ബൈ. ഹലോ, ഗുഡ് മോർണിംഗ് മൈ ഡിയർ ചിൽഡ്രൻ. നമുക്കിന്ന് ഹിന്ദി പഠിക്കാം. ഓക്കെ, നമ്മൾ ഹിന്ദി ഇന്ന് പുതിയ അക്ഷരം പഠിക്കുകയാണ്. നമ്മൾ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത ലെറ്ററിലോട്ട് കടക്കുകയാണ്. ഏതാണെന്ന് അറിയാലോ? എന്താണെന്ന്? പ. ഏതാണ്? പ. ഹിന്ദിയിൽ പ എങ്ങനെയാണ്? മലയാളത്തിൽ പായാണ് നമുക്ക് അറിയാല്ലേ. ഹിന്ദിയിൽ പായുന്നത് എങ്ങനെയാണ്? യു പോലെ എഴുതുക, സിമ്പിൾ ആണ്. പ ഇത് ഏതക്ഷരമാണ്? പ ഉണ്ടോ?
ടെക്സ്റ്റ് നോക്കാം. ഓക്കെ മൈ ഡിയർ ചിൽഡ്രൻ, ഇന്ന് നമ്മൾ പഠിച്ച അക്ഷരം ഏതാണ്? പ. നമ്മൾ പുതിയൊരു അക്ഷരം നമ്മൾ ഇന്ന് തുടങ്ങി, അത് പ. ഏതാണ് പ? ഈ അക്ഷരത്തിന്റെ പേര് പായാണ് കേട്ടോ. എഴുതുന്നത് സിമ്പിളാണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ലെറ്റർ ആണ് പ. ഓക്കെ, പ വെച്ചുള്ള വേർഡ്സ് നമുക്ക് നോക്കിയാലോ. പാസെ പപ്പീത, പാസെ പതംഗ്, പാസെ പത്ര. പാസെ പപ്പീത, പാസെ പതംഗ്, പാസെ പത്ര. പാസെ പപ്പീത, പപ്പീത പപ്പായ. പാസെ പത്ര, പത്ര ലെറ്റർ. പാസെ പതംഗ്, പതംഗ് കൈറ്റ്. ഓക്കെ, പാസെ പപ്പീത, പാസെ പതംഗ്, പാസെ പത്ര. എല്ലാവരും ഡോട്ടിൽ കൂടി എഴുതുമല്ലോ അല്ലേ? എല്ലാ കുഞ്ഞുങ്ങളും എഴുതണം കേട്ടോ. എല്ലാവരും വർക്ക് ബുക്ക് എടുത്തായിരുന്നോ? ഓക്കെ, അവരവരുടെ വർക്ക് ബുക്ക് എടുക്കുക, പിന്നെന്താ എഴുതുക കേട്ടോ. ഈ മെത്തേഡ് നോക്കി അങ്ങ് എഴുതിയാൽ മതി. യു ഒക്കെ എല്ലാവർക്കും എഴുതാൻ അറിയാം കേട്ടോ, വളരെ സിമ്പിളാണ്. എല്ലാ കുഞ്ഞുങ്ങളും വർക്ക് ബുക്കിൽ പാ എഴുതുക. ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് ഹിന്ദി നോട്ട്, ഹിന്ദി നോട്ട് എടുക്കുക, ഡേയും ഡേറ്റും എഴുതുക, പിന്നെന്താ ചെയ്യണ്ടേ, പാ എഴുതുക. ഫൈവ് ടൈംസ് എഴുതണം. എത്ര ടൈംസ് ആണ്? ഫൈവ് ടൈംസ് പ കണ്ടോ, ടീച്ചർ എഴുതിയിരിക്കുന്ന കണ്ടല്ലോ. ഇതുപോലെ നോക്കി എഴുതുക. ഓക്കെ, എല്ലാവരും നോക്കൂ, നമ്മൾ ഓറലി ഉള്ളത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബേർഡ്സ് പഠിച്ചു, ആനിമൽസ് പഠിച്ചു അല്ലേ. നമുക്കിനി കൗണ്ടിങ് ആണ്. കൗണ്ടിങ് ദസ് വരെ എല്ലാ കുഞ്ഞുങ്ങൾക്കും അറിയാം. നമ്മൾ കഴിഞ്ഞ ടൈമിൽ നമ്മൾ ദസ് വരെ പഠിച്ചു. നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്ന 11 to 15 പഠിക്കാൻ പോകുന്നത്. അതിസിൻ്റെ ബാക്കി അല്ലേ, 11, 12, 13, 14, 15. ഓക്കെ, ഇത്രയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് മുന്നേ നമുക്ക് ദസ് വരെ ഒന്ന് പറഞ്ഞു നോക്കിയാലോ. ഏക് ദോ തീൻ ചാർ പാഞ്ച് ഛേ. ഈ ഛേ വരുമ്പോൾ പാരൻസ് ഒന്ന് ശ്രദ്ധിക്കുക, ചഹ് എന്ന് പറയാറുണ്ട്, ഛേ എന്നും പറയാറുണ്ട്. നമ്മളിപ്പോൾ ഛേ എന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഛേ സാത് ആട്ട് നൗ ദസ്. ഓക്കെ, ഇതുവരെ എല്ലാ കുഞ്ഞുങ്ങൾക്കും അറിയാല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 11 ആണ്. 11 എന്ത് പറയും? ഗ്യാര. എന്താണ് ഗ്യാരഹ്? 12 ബാരഹ് 13 തേരഹ് 14 ചൗദഹ് 15 പന്ത്രഹ്. എന്താണ് ഗ്യാരഹ് ബാരഹ് തേരഹ് ചൗദഹ് പന്ത്രഹ്? മനസ്സിലായോ? ടീച്ചർ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. 11 ഗ്യാരഹ്, ഗ്യാരഹ് എന്ന് പറയുന്നത് 11. അടുത്തത് എന്താണ് ബാരഹ്, ബാരഹ് എന്ന് പറയുന്നത് 12. തേരഹ്, തേരഹ് 13. ചൗദഹ്, ചൗദഹ് 14. പന്ത്രഹ്, പന്ത്രഹ് 15. മനസ്സിലായോ? നമുക്ക് ഫസ്റ്റ് മുതലൊന്ന് പറയാം. ഏക് ദോ തീൻ ചാർ പാഞ്ച് ഛേ സാത് ആട്ട് നൗ ദസ് ഗ്യാരഹ് ബാരഹ് തേരഹ് ചൗദഹ് പന്ത്രഹ്. ഓക്കെ, നമ്മളിത് പഠിച്ചു വരുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും സിമ്പിളായിരിക്കും കേട്ടോ. ഗ്യാരഹ് 11, ബാരഹ് 12, തേരഹ് 13, ചൗദഹ് 14, പന്ത്രഹ് 15. അപ്പോൾ ഈ എക്സാമിന് 12 വരെ പഠിക്കണം കേട്ടോ. 12 വരെ ഓറലി ചോദിക്കും. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ഇത് പഠിക്കുമല്ലോ. ഓക്കെ, നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, ബൈ. നമുക്കിന്ന് മാത്സ് പഠിക്കാം. മാത്സ് നമ്മൾ എന്താണ് പഠിച്ചോണ്ടിരിക്കുന്നത്? ബൾക്ക് വേർഡ് കൗണ്ടിങ് അല്ലേ. അത് കഴിഞ്ഞ ക്ലാസ്സിൽ 10 to 1, 20 to 11 അല്ലേ. ഇന്നത്തെ ക്ലാസ് നോക്കൂ, 30 to 21. അപ്പൊ ഈ ടേമില് നമുക്ക് 30 to 1 ബൾക്ക് വേർഡ് കൗണ്ടിങ് പഠിക്കാൻ നോക്കൂ. 30, 29, 28, 27, 26, 25, 24,
മാത്സ് നോട്ട്ബുക്ക്, മാത്സ് നോട്ട്ബുക്ക് എടുത്തിട്ട് 30 മുതൽ 21 വരുന്നത് ബാക്ക്വേർഡ് കൗണ്ടിങ് 5 times 30, 29, 28, 27, 26, 25, 24, 23, 22, 21 ഇത്രയും 5 times എല്ലാവരും നല്ല നീറ്റായിട്ട് എഴുതി. ഇത് കഴിഞ്ഞിട്ട് ടെക്സ്റ്റിൽ കുറച്ച് ആക്ടിവിറ്റിയും കൂടെ നമ്മൾക്ക് നോക്കാം. പേജ് നമ്പർ 116 എടുക്കുക. അതിൽ നോക്കൂ, കൗണ്ട് ആൻഡ് സർക്കിൾ, കൗണ്ട് ആൻഡ് സർക്കിൾ ദി കറക്റ്റ് നമ്പർ. ഇതിൽ എത്ര പിക്ചേഴ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്തിട്ട് ഇതിൽ ദാ 38, 40, 29 ഏതാണോ കറക്റ്റ് ആ നമ്പർ നിങ്ങൾ സർക്കിൾ ചെയ്യണം. അടുത്തതും ഇതുപോലെ ഉണ്ടോ, ഇതിൽ കുറച്ച് പിക്ചേഴ്സ് ഉണ്ട്, ആ പിക്ചേഴ്സ് കൗണ്ട് ചെയ്തിട്ട് നമുക്ക് ഏതാണോ കറക്റ്റ് എന്ന് നിങ്ങൾ നോക്കിയിട്ട് ഇതിൽ തന്നിട്ടുള്ള 30, 22, 32 ഇതിലേതാണോ കറക്റ്റ് കൗണ്ട് ചെയ്തിട്ട് കാണുന്നത് അതിൽ നിങ്ങൾ സർക്കിൾ ചെയ്യുക. ഇനി കുറച്ച് ആക്ടിവിറ്റികൾ ഉണ്ടെന്ന് നോക്കാം. നിങ്ങൾ ഫിറ്റേക്ക് ടെക്സ്റ്റ് പേജ് നമ്പർ 75, സെക്കൻഡ് ടേം തുടങ്ങുന്ന പേജാണ്. അഡീഷൻ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് പഠിച്ചത്. അതിൻ്റെ നോക്കൂ, കുറച്ച് ആക്ടിവിറ്റി ചെയ്യാൻ ആഡ് ആൻഡ് റൈറ്റ് ഹൗ മെനി ഫോർ ഈച്ച് സെറ്റ്. ഇതിൽ നോക്കൂ, ഇതിൽ കൗണ്ട് ചെയ്യുക. ഇതിൽ ആദ്യം നമ്മൾ അഡീഷനാണ് പഠിച്ചല്ലേ. ഇതിൽ നോക്കൂ, ഇതിൽ 1, 2, 3, 4 ബലൂൺസ് ഉണ്ട്. അവിടെ നമ്മൾ 4 എഴുതുക. ഇവിടെ നോക്കൂ, 1, 2, 3 ഇത് എഴുതിയിട്ട് ടോട്ടൽ പിക്ചർ നോക്കിയിട്ട് കൗണ്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. ഇവിടെ അതുപോലെ 2 hats ഇല്ലേ, അത് നോക്കിയിട്ട് ഇവിടെ 2 എഴുതുക, ഇവിടെ 1, എന്നിട്ട് ടോട്ടൽ 2+1. ഇവിടെ പിക്ചറിൽ നോക്കി നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാതെ ഫിംഗേഴ്സ് ഒന്നും എടുത്ത് ഇതിൽ ചെയ്യേണ്ട കാര്യമില്ല. അടുത്ത ഇതുപോലെ 1, 2, 3, 4 ഫ്ലവേഴ്സ്, ഇവിടെ 4 എഴുതുക. 1, 2, 3, 4, 5 ഇവിടെ 5 എഴുതുക. 5+4 എത്രയാണ് കൗണ്ട് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9 ആൻസർ ഇവിടെ 9 എഴുതുക. ഇത്രയും നിങ്ങൾക്ക് ചെയ്യാനുള്ള അഡീഷനിൽ പിക്ചർ കണ്ടിട്ട്. പിന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നമ്പേഴ്സ് തന്നിട്ടുള്ളത് ചെയ്യാം. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ പിക്ചർ നോക്കി കൗണ്ട് ചെയ്തിട്ട് എല്ലാവരും ഇത് കറക്റ്റായിട്ട് എഴുതുക.